കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കാട്ടാക്കടയിലെ വഴിയോര കച്ചവടം നിരോധിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഡിവൈഎസ്പി നേരിട്ടെത്തി. നെടുമങ്ങാട് ഡിവൈഎസ്പി ഉമേഷ് കുമാറാണ് കാട്ടാക്കടയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി വീണ്ടും എത്തിയത്. കാട്ടാക്കടയിലെ വഴിയോര കച്ചവടം കാട്ടാക്കട സി ഐ ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ ചിലർ പിന്നെയും വ്യാപാരം തുടരാൻ ശ്രമിച്ചു. ഇതാണ് ഡിവൈഎസ്പി ഇടപെട്ട് ഇല്ലാതാക്കിയത്. നിയമം ലംഘിച്ചാൽ വലിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ഇവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ കയറ്റിക്കൊണ്ടു പോകുമെന്ന് ഡിവൈഎസ്പി താക്കീത് നൽകി. ഇതേ തുടർന്ന് സാധനങ്ങൾ പൂർണ്ണമായും മാറ്റുന്ന ജോലികൾ നടക്കുകയാണ്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമത്തിൽ ഒരു ഇളവും വരത്തില്ലെന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഡിവൈഎസ്പി കാട്ടാക്കട സ്റ്റേഷനിലെത്തിയിരുന്നു. അന്ന് കാട്ടാക്കട പട്ടണത്തിൽ നേരിട്ടിറങ്ങി നിരവധി പെറ്റിക്കേസുകളും പിടികൂടി. കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തുകളിൽ ഒരു കാരണവശാലും വഴിവാണിഭം അനുവദിക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ഡിവൈഎസ്പി പിന്നെയും വ്യക്തമാക്കി. ഒരു വ്യാപാരിക്ക് രോഗം പടർന്ന സാഹചര്യത്തിൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് രോഗവ്യാപനം പുതിയ തലത്തിലേക്ക് മാറുമ്പോൾ ശക്തമായ ക്രമീകരണം ഒരുക്കണമെന്ന നിർദ്ദേശമാണ് ഡിവൈഎസ്പിക്ക് ഉള്ളത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് വരുത്തിയാൽ രോഗവ്യാപനം കൂടുതൽ ശക്തമാകുമെന്ന് ഇദ്ദേഹം പറയുന്നു. ഡിവൈഎസ്പിയുടെ പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ ഇതേ രീതിയിൽ അദ്ദേഹം പരിശോധന നടത്തുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ യാതൊരു ഇളവും കൊടുക്കേണ്ടെന്ന വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ നിയമം ലംഘിക്കുന്നവർക്കെതിരെ എപ്പിഡമിക് ആക്ട് പ്രകാരം കേസെടുക്കുമെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. ഇപ്പോൾ ഒരു കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് പോസിറ്റീവ് പലയിടത്തും റിപ്പോർട്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ടൗണിൽ മാർക്കറ്റിലൊരു പച്ചക്കറി കടക്കാരന് പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ വഴിയോര കച്ചവടങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കടകൾ രാവിലെ 9 മണി മുതൽ 5 മണി വരെ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂടാതെ പോലീസിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ചെക്കിങ്ങും ഓരോ പോയിന്റിലും പോലീസിന് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അതുതന്നെ കണ്ടെയ്ൻമെൻറ്റ് തൊട്ടടുത്തുള്ള വിളപ്പിശാല അവിടെയും 1-2 വാർഡുകളിലേക്ക് ഇപ്പോൾ പോസിറ്റീവ് റിപ്പോർട്ടായി കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ടുണ്ട്. അവിടെയും പോലീസിനെ പിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടാക്കട ഇപ്പോൾ വലിയ വിഷയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വളരെ ഒരു വ്യാപനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് പോലീസുമായിട്ട് സഹകരിക്കണമെന്നാണ് ജനങ്ങളോട് പറയാനുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ചെക്കിങ്ങും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാത്തതിനും അതുതന്നെ മാസ്ക് ഉപയോഗിക്കാത്തതിനും ഒക്കെ തന്നെ പെറ്റിക്കേസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ വയലേറ്റ് ചെയ്യുന്ന കോവിഡ് റൂൾസ് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാ പോലീസിനെയും ഈ മാർക്കറ്റ് ഭാഗങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ധാരാളം സ്ഥലങ്ങളിലേക്ക് ഇവർ വഴിയോര കച്ചവടക്കാർ പോലീസിനെ കാണുമ്പോൾ മാറുകയും പിന്നീട് വീണ്ടും തിരിച്ചു വരികയും ചെയ്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായിട്ടും മാറ്റുന്നതിന് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് പോലീസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവരെ അത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവർക്കെതിരെ ഈ റൂൾസ് വയലേഷനെതിരെ കേസെടുക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആരനാടിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ഇന്നലത്തെ അത് മാറിയിട്ടുണ്ട്. ഇന്നലെ അത് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അവിടുത്തെ 1 ആഴ്ചത്തോളം കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അത് മാറി പുതിയ രീതിയിലേക്കുള്ള രാവിലത്തെ കട ഓപ്പണിങ് 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയുള്ള രീതിയിലേക്ക് 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ പോലീസ് പെട്രോളിംഗ് ഉണ്ട്. കൂടാതെ ഉള്ള പിക്കറ്റ് അവിടുത്തെ പിക്കറ്റുകളൊക്കെ ഇപ്പം പിൻവലിച്ചിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗ് എഫക്റ്റീവായിട്ടുള്ള പെട്രോളിംഗ് നടത്തുന്നുണ്ട്. കൂടെ വാഹന പരിശോധന നടത്തുന്നുണ്ട്. കാട്ടാക്കടയിലെ റോഡുകളുടെ ഒരു ട്രാഫിക് ഇപ്പോൾ ഈ ഒരു പ്രത്യേകിച്ചൊരു സോണിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രാഫിക് എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത് ഒരു ധാരണയായിട്ട്? ഇപ്പോൾ ട്രാഫിക് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കാട്ടാക്കട ജംഗ്ഷനിൽ പോലീസിനെ ഇട്ടിട്ടുണ്ട്. കൂടാതെ അവിടെ തന്നെ പോലീസ് വാഹനം പരിശോധന നടത്തുന്നുണ്ട്. പിന്നെ ജനങ്ങളോട് മാക്സിമം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൽ തന്നെ പോലീസ് ജീപ്പിൽ തന്നെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്ന രീതിയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടെയ്ൻമെൻറ് സോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ കഴിവതും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്നും മാക്സിമം സഹകരിച്ചില്ലെങ്കിൽ ഇത് വലിയ വ്യാപനത്തിലേക്ക് മാറുമെന്ന് വളരെയധികം രീതിയിലുള്ള ബോധവൽക്കരണം നമ്മൾ പോലീസ് ജീപ്പിൽ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്.